അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ളു നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിനും പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 30, തിങ്കളാഴ്ച. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ലഭിക്കുന്ന സംഭാവനകളുടെ ഉറവിടം അറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രൽ ബോണ്ടുകൾ നിയന്ത്രിക്കാൻ കോടതി ഇടപെടരുതെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി രേഖാമൂലം ആവശ്യപ്പെട്ടു. ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരായ ഹർജികൾ സുപ്രീംകോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് നാളെ പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് NDA സെക്രട്ടേറിയറ്റ് വളഞ്ഞു. ഇന്നലെ രാത്രി 8 തുടങ്ങിയ സമരം ഇന്ന് രാവിലെയാണ് എല്ലാ ഗേറ്റുകളിലേക്കും വ്യാപിപ്പിച്ചത്. വിലക്കയറ്റം, അഴിമതി തുടങ്ങിയവയ്ക്കെതിരെയാണ് സമരം. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ജീവൻ കൊടുത്തും നിലനിർത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷിയോഗം. കളമശ്ശേരി സ്ഫോടനത്തെ തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വിവിധ കക്ഷി നേതാക്കൾ പങ്കെടുത്തു. കണ്ണൂരിലും കോഴിക്കോടും സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്, യാത്രക്കാർ വലഞ്ഞു. തലശ്ശേരിയിൽ ബസ് ജീവനക്കാരനെ പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തതിനാണ് പ്രതിഷേധം. തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ് മേഖലകളിലെ 15-ലധികം റൂട്ടുകളിലാണ് മിന്നൽ പണിമുടക്ക്. കെട്ടിച്ചമച്ച കേസാണെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. കളമശ്ശേരി സ്ഫോടനത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ള 4 നില അതീവ ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിൽ 2 വെന്റിലേറ്ററിലാണ്. ആകെ ചികിത്സയിലുള്ളത് 17. മരിച്ച കുട്ടികളുടെ അമ്മയും സഹോദരനും ഗുരുതരാവസ്ഥയിലാണെന്നും മന്ത്രി പറഞ്ഞു. കളമശ്ശേരിയിൽ സ്ഫോടനം നടന്ന കൺവെൻഷൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെയും സന്ദർശിക്കും. കളമശ്ശേരി സ്ഫോടനത്തിന് ബോംബ് നിർമ്മിച്ചതും സ്ഫോടനം നടത്തിയതും ഡൊമിനിക് മാർട്ടിൻ ഒറ്റയ്ക്കെന്ന് പോലീസ്. മറ്റാരുടെയും സഹായമില്ല. കളമശ്ശേരിയിലെ AR ക്യാമ്പിൽ മാർട്ടിനെ വിശദമായി ചോദ്യം ചെയ്തു. പെട്രോൾ, പടക്കം, ബാറ്ററി എന്നിവ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവറിലാണ് IED ഉണ്ടാക്കിയത്. ട്രിഗർ ചെയ്യാൻ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചെന്നും പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പ്രതി ഡൊമിനിക് മാർട്ടിനെ NIA ചോദ്യം ചെയ്തു. അതിനും ചിന്തിച്ച് കണക്കൂട്ടി മൂട് കളയണ്ട. സ്വർണം KSF ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ വിലക്കിലിങ്ങണക്കിലിങ്ങണല്ലോ. KSF ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSF ഗോൾഡ് ലോൺ. കെ കരുണാകരനെതിരെ താൻ അടക്കമുള്ളവർ നയിച്ച തിരുത്തൽ വാദം തെറ്റായിപ്പോയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ലീഡറുടെ അമിതമായ പുത്രവാത്സല്യത്തിനെതിരെ അന്ന് ചെയ്ത പ്രവർത്തനങ്ങളിൽ പശ്ചാത്തപിക്കുന്നു. മക്കൾ രാഷ്ട്രീയത്തിനെതിരായ പൊതുവികാരമായിരുന്നു അന്നുണ്ടായിരുന്നത്, ചെന്നിത്തല പറഞ്ഞു. മൂന്നാറിലെ ചിന്നക്കനാലിൽ മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഹോസ്റ്റൽ കെട്ടിടം സർക്കാർ ഏറ്റെടുത്തു. അനധികൃതമായി കയ്യേറിയ 7.07 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. ടിസൻ തച്ചങ്കരി കയ്യേറിയ ഭൂമിയും ഒഴിപ്പിച്ചു. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മതവിദ്വേഷം വളർത്തിയതിന് പത്തനംതിട്ടയിൽ കേസ്. റിവ ഫിലിപ്പ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെയാണ് കേസ്. SDPI ബോംബാക്രമണം നടത്തി എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. SDPI ജില്ലാ പ്രസിഡന്റിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണത്തിനെതിരെ INL സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസ് DGP പരാതി നൽകി. BJP നേതാവ് സന്ദീപ് വാര്യർ, VHP സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ, മറുനാടൻ മലയാളി ഓൺലൈൻ ചാനലിന്റെ എഡിറ്റർ ഷാജൻ സ്കറിയ എന്നിവർക്കെതിരെയാണ് പരാതി. സിനിമാ താരമായ ഡോക്ടർ രജിത് കുമാറിനെ തെരുവ് നായക്കടിച്ചു. രജിത് കുമാർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സിനിമാ ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് തെരുവ് നായയുടെ ആക്രമണം. മറ്റ് 2 പേർക്കും തെരുവ് നായയുടെ കടിയേറ്റിട്ടുണ്ട്.
തിരുവനന്തപുരം മഹല്ലെ എൻപവർ കമ്മിറ്റി ഇന്ന് തിരുവനന്തപുരത്ത് നടത്തുന്ന പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്ന് സിപിഎം നേതാവ് എം എ ബേബിയെയും ഒഴിവാക്കി. വർഷങ്ങൾക്ക് മുൻപ് ഹമാസിലെ വിമർശിച്ച് ബേബി നടത്തിയ വീഡിയോ പ്രചരിച്ചതോടെയാണ് ബേബിയെയും ഒഴിവാക്കിയത്. നേരത്തെ കോഴിക്കോട്ടെ പ്രസംഗത്തിന്റെ പേരിൽ ശശി തരൂരിനെ ഒഴിവാക്കിയിരുന്നു. നിലവിൽ മതപണ്ഡിതർ മാത്രമാണ് പരിപാടിയിലുള്ളത്. സീരിയൽ സിനിമാ നടി രഞ്ജുഷ മേനോനെ തിരുവനന്തപുരം ശ്രീകാര്യം കരിയത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 35 വയസ്സായിരുന്നു. Sita Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler. ആന്ധ്രാപ്രദേശിൽ ഇന്നലെയുണ്ടായ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14. മരിച്ചവരിൽ പാലസ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റും ഗാർഡും ഉൾപ്പെടുന്നു. ആന്ധ്രയിലെ വിഴിയ നഗരത്തിലാണ് ഇന്നലെ എതിർദിശയിലുള്ള ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇസ്രായേലിലെയും പലസ്തീനിലെയും ജനങ്ങൾക്ക് സമാധാനത്തോടെ കഴിയാൻ അവകാശമുണ്ടെന്ന് സോണിയാഗാന്ധി. പലസ്തീൻ ജനതയുടെ അവകാശ ലംഘനം കണ്ടില്ലെന്ന് നടിച്ചാണ് പ്രധാനമന്ത്രി ഇസ്രായേലിനെ പിന്തുണ നൽകിയത്, സോണിയ പറഞ്ഞു. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ മനീഷ് സിസോദിയ മദ്യനയ അഴിമതിക്കേസിൽ നൽകിയ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. വിചാരണ 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് അറിയിച്ചത് കണക്കിലെടുത്താണ് തീരുമാനം. പൂർത്തിയായില്ലെങ്കിൽ വീണ്ടും സിസോദിയയ്ക്ക് ജാമ്യാപേക്ഷ നൽകാമെന്ന് കോടതി. നെൽവയലിൽ തലയിൽ കെട്ടും കയ്യിൽ അരിവാളുമായി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. ഛത്തീസ്ഗഡിലെ കത്തിയ ഗ്രാമത്തിലാണ് രാഹുൽ കർഷകരോടൊപ്പം കൊയ്തും സംസാരിച്ചും ഏറെ നേരം ചെലവഴിച്ചത്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സർക്കാർ കർഷകർക്കായി ആവിഷ്കരിച്ച പദ്ധതികളെക്കുറിച്ച് രാഹുൽ സംസാരിച്ചു. 2.5 കോടി രൂപയുടെ സർക്കാർ ഫണ്ട് അപഹരിച്ച കേസിൽ ഡൽഹി പോലീസിലെ 10 ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അനുമതി നൽകി. 2019 FIR രജിസ്റ്റർ ചെയ്തത്. 2 വനിതാ സബ് ഇൻസ്പെക്ടർമാർ, 3 ഹെഡ് കോൺസ്റ്റബിൾമാർ, 5 കോൺസ്റ്റബിൾമാർ എന്നിവർക്കെതിരെയാണ് കേസ്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ മത്സരം. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.